നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിന്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ അന്തിമവിധി അട്ടിമറിക്കാനും മലങ്കര സഭയുടെ ദേവാലയങ്ങളിലുള്ള അനധികൃത കയ്യേറ്റത്തെ സാധൂകരിക്കുവാനും കേരള സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നുവെന്ന മാധ്യമ വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തി മലങ്കര സഭ ഔദ്യോഗികമായി പ്രതികരിച്ചു. 2017 സുപ്രീംകോടതിയുടെ അന്തിമവിധിയും അതിനുശേഷം സുപ്രീംകോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള അനേകം വിധികൾക്കുമെതിരായി ഏത് നിയമം നിർമ്മിക്കുവാൻ ശ്രമിച്ചാലും അത് സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ ശക്തമായി പ്രതിഷേധിച്ചു. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോഡോസ് അംഗങ്ങളുടെയും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും സംയുക്ത യോഗം 10 March കോട്ടയം ദേവലോകത്ത് പരിശുദ്ധ കാതോലിക്ക പാവാതിരുമേനിയുടെ കൽപ്പന പ്രകാരം നടത്തപ്പെട്ടു. ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി ലഭിച്ച സുപ്രീംകോടതിയുടെ അന്തിമവിധിയെ മറികടക്കുവാൻ ഏതൊരു നിയമം ഉണ്ടാക്കിയാലും അതിനെ നിയമപരമായി സഭ നേരിടും. 1934 ഭരണഘടനയനുസരിച്ച് സഭ ഒരു ട്രസ്റ്റാണെന്നും സഭയുടെ ട്രസ്റ്റിന്റെ സ്വത്തുക്കൾ വിഭജിക്കുവാൻ സാധിക്കുകയില്ലെന്നും ഒരു സ്ഥാപനത്തിനും സമാന്തര ഭരണം നടത്തുവാനായിട്ട് അനുവദിക്കുകയില്ല എന്നുള്ളതും ബഹുമാനപ്പെട്ട സുപ്രീംകോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതിനെതിരായി 1934 ഭരണഘടനയനുസരിച്ച് ഇപ്പോൾ ഭരിക്കപ്പെടുന്ന പള്ളികളിൽ അതിനെ ഇല്ലാതാക്കുവാൻ എന്ത് നടപടി ഗവൺമെന്റ് സ്വീകരിച്ചാലും അതിനെ നിയമപരമായി നേരിടുമെന്നും ശക്തമായ പ്രതിഷേധ മാർഗങ്ങൾ സഭ കൈക്കൊള്ളുമെന്നും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ വക്താവ് ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് അറിയിച്ചു. കേരള സർക്കാർ പുതിയ നിയമനിർമ്മാണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന വാർത്ത വന്നതോടെ യാക്കോബായ വിഭാഗം അതിക്രമം തുടങ്ങി. വിധി നടപ്പാക്കി സമാധാനത്തിൽ ആരാധനയർപ്പിക്കുന്ന ആട്ടിൻകുന്ന് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് നിയമനിർമ്മാണ വാർത്ത വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ യാക്കോബായ വിഭാഗം സംഘർഷത്തിന് തുടക്കമിട്ടത്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്ത് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ വിധികളെ അസ്ഥിരപ്പെടുത്തി കയ്യേറ്റക്കാർക്കില്ലാത്ത അവകാശങ്ങൾ നിയമം വഴി ഉറപ്പിച്ചുകൊടുത്താൽ മലങ്കര സഭയുടെ പള്ളികളിൽ സമാധാനാന്തരീക്ഷം തകരുമെന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വാദം യാക്കോബായ വിഭാഗം തന്നെ ശരിവച്ചു. യാക്കോബായ വിഭാഗം മലങ്കര സഭയുടെ ആട്ടിൻകുന്ന് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ സെമിത്തേരിയിൽ സംഘർഷം സൃഷ്ടിച്ചു. സെമിത്തേരിയിൽ രാത്രിയിൽ അനധികൃതമായി പ്രവേശിച്ച് നിർമ്മാണം നടത്തുവാനെത്തിയ യാക്കോബായ ഗുണ്ടകൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ മൃഗീയമായി മർദ്ദിക്കുകയും ബലമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ക്രിസ്തുവിന് ലഭിക്കാത്ത നീതി സഭയ്ക്ക് ലഭിക്കുമെന്ന് ആഗ്രഹിക്കുന്നത് വ്യർത്ഥമാണെന്ന് ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത. വിശുദ്ധ സഭയുടെ വിശ്വാസമനുസരിച്ച് ക്രിസ്തുവാണ് ഉടലാകുന്ന സഭയുടെ തലയും തലവനും. ക്രിസ്തുവിന് ലഭിക്കാത്ത നീതിയും നന്മയും ഭരണാധികാരികളിൽ നിന്നോ ലോകത്തിന്റെ അധികാരികളിൽ നിന്നോ വിശുദ്ധ സഭയ്ക്ക് ലഭിക്കുമെന്ന് കരുതുവാൻ കഴിയില്ല. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പൂർണമായ തീർപ്പോടെ ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് അതിനെ മുഖവിലക്കെടുക്കാതെ ബഹുമാനപ്പെട്ട കോടതി വിധികൾ അട്ടിമറിക്കുവാൻ കൂട്ടുനിൽക്കുന്ന ഒരു ഭരണകൂടം ജനാധിപത്യ സംവിധാനത്തിന് കളങ്കമാണ്. കേരളത്തിൽ എറണാകുളം മാത്രമല്ല ഉള്ളതെന്ന് നേതാക്കന്മാർ ഓർക്കേണ്ടതാണ്. വികസനം പറഞ്ഞ് ജനത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയാത്ത സർക്കാരിനും മുന്നണിക്കും 3rd എന്ന മലർപ്പുടിക്കാരന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ഏകാധിപത്യ പക്ഷപാതപരമായ നിലപാടുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ്. ബഹുമാനപ്പെട്ട കോടതി വിധി നടപ്പാക്കുവാൻ അമ്പേ പരാജയപ്പെട്ടു പോയ പ്രീണനം കൈമുതലാക്കി പക്ഷം പിടിക്കുന്ന ഒരു സർക്കാർ സഭയെ ചർച്ചയ്ക്ക് വിളിച്ചത് സംശയത്തോടെ മാത്രമേ ഇപ്പോൾ നോക്കിക്കാണുവാൻ കഴിയൂ. ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധി നിലനിർത്തിക്കൊണ്ട് ഒരു നിയമമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതിൽ തന്നെ ബഹുമാനപ്പെട്ട കോടതി വിധി എത്രമാത്രം ഈ വിഷയത്തിൽ പ്രാധാന്യമുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. അഴിമതിയുടെ പുക അന്തരീക്ഷത്തിൽ നിറയുമ്പോൾ ദിനം പ്രതി പുതിയ വെളിപ്പെടുത്തലുകൾ വന്ന് സർക്കാരും നേതാക്കന്മാരും ജനത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ ഇളിഭ്യരാകുമ്പോൾ സമാധാനപരമായി പോകുന്ന സഭാന്തരീക്ഷം മലങ്കര സഭാ തർക്കത്തിൽ വിഷം കലക്കി കലുഷിതമാക്കി ആ പുകമറയിൽ അഴിമതിയുടെ പുക മറയ്ക്കാം എന്നാണ് കരുതുന്നതെങ്കിൽ അത് മലങ്കര നസ്രാണികളുടെ പൗരബോധത്തിനെ ചോദ്യം ചെയ്യുന്നതാണ്. സർക്കാരിന്റെയും പാർട്ടിയുടെയും നീക്കത്തിൽ ഉള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഈ മാടമ്പി നയം കേരളത്തിൽ വിലപ്പോയില്ല എന്ന് സർക്കാർ മനസ്സിലാക്കണം. പഴയ നേതാവായാലും പുതിയ നേതാവായാലും സഭയ്ക്കെതിരെ വരുന്ന നീതിരഹിതമായ എല്ലാ നടപടികളും ശക്തമായി എതിർക്കും. വിഘടിത വിഭാഗത്തിന് ഒരു പള്ളിയിലും ആരാധന നിഷേധിച്ചിട്ടില്ല. 1934 ഭരണഘടന അംഗീകരിക്കുന്ന ആർക്കും ദേവാലയത്തിൽ സ്വതന്ത്രമായി ആരാധിക്കാവുന്നതാണ്.
ഭരണഘടനയുടെ മൂല്യം നന്നായി ഈ അടുത്ത കാലത്ത് അറിഞ്ഞൊരു സർക്കാരിനെ അത് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആരാധനാ സൗകര്യം ചെയ്യുക എന്ന വാക്ക് ജനത്തെ കബളിപ്പിക്കലാണ്. 86 ൽ പരം പള്ളികളിൽ ഇതിനോടകം തന്നെ വിധി നടപ്പാക്കി സമാധാനപരമായി പോകുന്നു. ബാക്കി ഇടവകൾ കൂടി സമാധാനപരമായി ബഹുമാനപ്പെട്ട കോടതി വിധി നടപ്പാക്കി തരേണ്ട ചുമതലയും ബാധ്യതയുമുള്ള സർക്കാർ അതിനു മുതിരാതെ ജനത്തെ തമ്മിലടിപ്പിക്കുവാൻ മുൻകൈയെടുക്കുന്നത് ഖേദകരമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും സഭയ്ക്ക് അടുപ്പമോ അകലമോ ഇല്ല. എന്നാൽ സഭയ്ക്കെതിരായി വരുന്ന നീതിരഹിതമായ പ്രവർത്തനത്തെ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും. കേരള സർക്കാരിന്റെ സഭാവിരുദ്ധ നിലപാടിനെ ശക്തമായി അപലപിക്കുന്നുവെന്നും അഭ്യൂന്യ തീമോത്യോസ് തിരുമേനി പറഞ്ഞു. യാക്കോബായ വിഭാഗം കലാപാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. കേരള സർക്കാർ നിയമനിർമ്മാണം നടത്തുന്നുവെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ യാക്കോബായ വിഭാഗം കലാപാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണവും കയ്യേറ്റവും നടത്തുവാൻ തുടങ്ങിയെന്ന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. കാക്കൂർ ആട്ടിൻകുന്ന് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ യാക്കോബായ വിഭാഗം അതിക്രമിച്ചു കയറിയതിൽ പരിശുദ്ധ കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ പ്രതിഷേധ യോഗം ചേർന്നു. സംഘർഷമുണ്ടാക്കിയവരെ അറസ്റ്റ് ചെയ്ത് സർക്കാർ നീതി നടപ്പാക്കണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന കൌൺസിൽ ആവശ്യപ്പെട്ടു. ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസ് പൂവത്തങ്കൽ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. മലങ്കര സഭയുടെ ദേവാലയങ്ങളിൽ അതിക്രമം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് ആവശ്യപ്പെടുന്നു. സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് കൊൽക്കത്തയിലെത്തിയ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി മദർ തെരേസയുടെ കബറിടം സന്ദർശിച്ചു. മിഷണറീസ് ഓഫ് ചാരിറ്റീസിലെ സിസ്റ്റേഴ്സ് പരിശുദ്ധ ബാവയെ സ്വീകരിച്ചു. പരിശുദ്ധ ബാവയോടൊപ്പം കൊൽക്കത്ത ഭദ്രാസനാധിപൻ അഭിമന്യ അലക്സിയോസ് മാർ യൗസെബിയോസ് തിരുമേനി, കൊൽക്കത്ത കത്തീഡ്രൽ വികാരി ഫാദർ അനിൽ, ഭിലായ് മിഷൻ ട്രസ്റ്റി ഫാദർ അജു, ബാവായുടെ സെക്രട്ടറി ജോമോൻ ശമാശൻ, കത്തീഡ്രൽ ട്രസ്റ്റി ജോർജ് ഫിലിപ്പ്, കൺവീനർ ജോസ് മുക്കത്ത്, ജോയിന്റ് കൺവീനർ ജേക്കബ് മാത്യു തുടങ്ങിയവർ അനുഗമിച്ചു. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്ത് മലങ്കര സഭാതർക്കത്തിലെ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ അന്തിമവിധി അട്ടിമറിച്ചുള്ള ഇടതുമുന്നണി സർക്കാരിന്റെ നിയമനിർമ്മാണത്തിനെതിരെ മലങ്കര സഭ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. 12 ഞായറാഴ്ച മലങ്കര സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും പ്രതിഷേധ ദിനം ആചരിച്ചു. ഇടതുമുന്നണി സർക്കാരിന്റെ നടപടികൾക്കെതിരെ വിശുദ്ധ കുർബാനാനന്തരം പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. 13 തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് മലങ്കര സഭയിലെ മെത്രാപ്പൊലീത്തന്മാരും വൈദികരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്ത ഉപവാസ പ്രാർത്ഥനായജ്ഞം പാളയം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയിൽ നടത്തപ്പെട്ടു. ഉപവാസ പ്രാർത്ഥന അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോ സെക്രട്ടറി ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്തയും അഭിമന്യരായ മറ്റു മെത്രാപ്പൊലീത്തന്മാരും അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീ സമയിൽ, വൈദിക സംഘം സെക്രട്ടറി ഫാദർ ഡോക്ടർ നൈനാൻ വി ജോർജ് എന്നിവരും സന്നിഹിതരായിരുന്നു. പത്തനംതിട്ടയിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രതിഷേധം കേരള സർക്കാരിനെ അറിയിച്ചു. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഡോക്ടർ തോമസ് ഐസക്, മന്ത്രി വീണ ജോർജ് തുടങ്ങിയ ഇടത് നേതാക്കളെ തുമ്പമൺ ഭദ്രാസന പ്രതിനിധികളും അടൂർ കടമ്പനാട് ഭദ്രാസന പ്രതിനിധികളും പത്തനംതിട്ടയിൽ സന്ദർശിച്ച് മലങ്കര സഭയുടെ പ്രതിഷേധം അറിയിച്ചു. പ്രതിഷേധത്തോടൊപ്പം സർക്കാർ അവതരിപ്പിക്കാനൊരുങ്ങുന്ന ബിൽ മലങ്കര സഭയ്ക്ക് അനുകൂലമായ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധിയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും ഇത് കോടതിയിൽ ചോദ്യം ചെയ്താൽ നിലനിൽക്കില്ലെന്നും ബോധ്യപ്പെടുത്തി. തുമ്പമൺ ഭദ്രാസനത്തിനുവേണ്ടി ഭദ്രാസന സെക്രട്ടറി ജോൺസൺ കല്ലിട്ടതിൽ കോറപ്പിസ്കോപ്പ, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഫാദർ ബിജു തോമസ് പ്രക്കാനം, അനിൽ ടൈറ്റസ്, കൌൺസിൽ അംഗങ്ങളായ പ്രൊഫസർ ജി ജോൺ, പ്രൊഫസർ ജോർജ് വർഗീസ് എന്നിവരോടൊപ്പം മറ്റു വൈദികരും അൽമായരും സംഘത്തിൽ ഉണ്ടായിരുന്നു. അടൂർ കടമ്പനാട് ഭദ്രാസനത്തെ പ്രതിനിധീകരിച്ച് അപ്രേം തിരുമേനിയുടെ നേതൃത്വത്തിൽ ഫാദർ അലക്സാണ്ടർ കൂടാരത്തിൽ, തോമസ് മുട്ടുവേലിൽ കോറപ്പിസ്കോപ്പ തുടങ്ങിയ വൈദികരും അൽമായ പ്രതിനിധികളും ഇടതു നേതാക്കളെ സന്ദർശിച്ച് പ്രതിഷേധം അറിയിച്ചു. കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിലെ 2022-23 അധ്യയന വർഷത്തിലെ മികച്ച പ്രാസംഗികനെ കണ്ടെത്താനുള്ള ബെസ്റ്റ് പ്രീച്ചർ മത്സരം നടത്തപ്പെട്ടു. 4-ാം വർഷ വിദ്യാർത്ഥി മുളന്തുരുത്തി മർത്തോമൻപള്ളി ഇടവാങ്ങം കൊച്ചി ഭദ്രാസനത്തിലെ ഡീക്കൻ സഞ്ജയ് ഏലിയാസ് ജോയ് ഈ വർഷത്തെ ബെസ്റ്റ് പ്രീച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടു. സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റെജി മാത്യു, പ്രസംഗ മത്സരത്തിന്റെ സംഘാടകൻ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ, അധ്യാപകരായ ഫാദർ ഡോക്ടർ ഷാജി പി ജോൺ, ഫാദർ കെ വി ഏലിയാസ് എന്നിവർ നേതൃത്വം നൽകി. ഭാരതത്തിലെ ക്രൈസ്തവ സഭകളുടെ സാമൂഹ്യ സേവന സംരംഭമായ
ചർച്ചസ് ഓക്സിലറി ഫോർ ആക്ഷന്റെ ദേശീയ ചെയർമാനായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊച്ചി ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ യാക്കോവ് മാർ ഐറേനിയോസ് തിരുമേനിയെ വീണ്ടും തിരഞ്ഞെടുത്തു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയാവിൻ പ്രാർത്ഥനാശംസകൾ നേരുന്നു. മാർച്ച് 15-ാം തീയതി ബുധനാഴ്ച പരിശുദ്ധ സഭ പാതി നോമ്പ് ആചരിച്ചു. ഇസ്രയേൽക്കാരുടെ മധ്യേ മോശ പിച്ചള സർപ്പത്തെ നാട്ടുകയും അതിനാൽ അഗ്നിസർപ്പത്തിന്റെ കടിയിൽ നിന്നും അവർ രക്ഷപ്പെടുകയും ചെയ്തതിനെ അനുസ്മരിച്ച് പരിശുദ്ധ സഭയുടെ ദേവാലയങ്ങൾക്കുള്ളിൽ ജയത്തിന്റെയും ജീവന്റെയും അടയാളമായ ഗോൽഗത്ത സ്ഥാപിച്ചു. പൂർവ്വപിതാക്കന്മാർ പഠിപ്പിച്ചതിൻ പ്രകാരം വിശ്വാസികൾ ഏവരും 9-ാം മണിവരെ ഉപവസിക്കുകയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അശുദ്ധമാക്കുന്ന സകല കാര്യങ്ങളും വർജിക്കുകയും കുമ്പിട്ട് യാമപ്രാർത്ഥനകൾ നടത്തി അനുതാപപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പത്തനംതിട്ട മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനത്തിൽ കൂർത്തമല MDM സമാജാംഗങ്ങൾ സന്ദർശിച്ചു. കൂർത്തമല സെന്റ് മേരീസ് ദേവാലയത്തിലെ MDM മർത്തമറിയം സമാജാംഗങ്ങൾ വലിയ നോമ്പിനോടനുബന്ധിച്ച് പത്തനംതിട്ട മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനത്തിൽ സന്ദർശിച്ചു. സ്ഥാപനത്തിന്റെ ഡയറക്ടർ വന്ദ്യനായ ബർസ്കി പാറമ്പാച്ചനും കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ജിം അച്ഛനും ചേർന്ന് സ്വീകരിക്കുകയും ആ സ്ഥാപനത്തെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തു. അവിടുത്തെ നിവാസികളുമായി സന്തോഷങ്ങൾ പങ്കിട്ട് ഉച്ച നമസ്കാരത്തിൽ സംബന്ധിച്ചതിനു ശേഷം അവരോടൊപ്പം ഉച്ചഭക്ഷണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പിന്നീട് മാക്കാംകുന്ന് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ ദേവാലയവും പത്തനംതിട്ട ബേസിൽദേറ ചാപ്പലും തിരുമേനിമാരുടെ കബറിടവും സഭാകവി CP ചാണ്ടിസാറിന്റെ കല്ലറയും സന്ദർശിച്ച് പ്രാർത്ഥിച്ചു. 15 അംഗങ്ങൾ പങ്കെടുത്തു. മലങ്കര സഭയുടെ ഡൽഹി ഭദ്രാസന പ്രതിനിധികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരിയെ കണ്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധിക്കെതിരെയുള്ള കേരള സർക്കാരിന്റെ നിയമനിർമ്മാണത്തെപ്പറ്റിയുള്ള ആശങ്കകൾ അറിയിച്ചു. ഡൽഹി ഭദ്രാസന മെത്രാപൊലീത്ത അഭിമന്യ യോഹന്നാൻമാർ ദിമിത്രിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ സജി യോഹന്നാൻ, സഭാ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സായ ഫാദർ ഷാജി മാത്യൂസ്, ശ്രീ ജിജി കെ നൈനാൻ, അഡ്വക്കേറ്റ് കോശി ജേക്കബ്, ഓഫീസ് സെക്രട്ടറി ഫാദർ എബിൻ ജേക്കബ് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. തദവസരത്തിൽ മുൻ കേരള വിദ്യാഭ്യാസ മന്ത്രി ശ്രീ MA ബേബിയും സന്നിഹിതനായിരുന്നു. മാർ ഗ്രിഗോറിയോസ് കാരുണ്യ നിലയം പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കൂതാശിയും സമർപ്പണവും നടത്തപ്പെട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാർ ഗ്രിഗോറിയോസ് കാരുണ്യ നിലയത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ കൂതാശിയും സമർപ്പണവും പരിശുദ്ധ കാതോലിക്ക ഭാവ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ചടങ്ങുകൾക്ക് സഭയുടെ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമേൽ, മസ്കറ്റ് മഹായിടവക വികാരി ഫാദർ വർഗീസ് ടിജു ഐബ്, കാരുണ്യ നിലയം സെക്രട്ടറി ഫാദർ ബിനു കെ മാണി, ട്രഷറർ സി ജോൺ ചെറുതലാട്ട് കോറപ്പിസ്കോപ്പ തുടങ്ങി നിരവധി വൈദികർ സഹകാർമ്മികത്വം വഹിച്ചു. മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് മഹായിടവകയുടെ സുവർണ ജൂബിലി പദ്ധതിയായി നിർമ്മിച്ചു നൽകിയ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ 30 കിടക്കകളുള്ള സൌകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങിൽ മസ്കറ്റ് മഹായിടവകയുടെ ഈ വർഷത്തെ കാതോലിക്കാ ദിനവിഹിതം പരിശുദ്ധ ബാവാതിരുമേനിക്ക് കൈമാറി. ഇടവക നൽകുന്ന കൈത്താങ്ങിനും പിന്തുണയ്ക്കും പരിശുദ്ധ ബാവാതിരുമേനിയും കാരുണ്യ നിലയും ഭാരവാഹികളും നന്ദി അറിയിച്ചു. ഇടവ ട്രസ്റ്റി ജാപ്സൺ വർഗീസ്, മുൻ ഇടവാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അഖില മലങ്കര പ്രാർത്ഥനയോഗം പ്രസിഡന്റായി അഭിമന്യ മാത്യൂസ് മാർ തേവദോസിയോസ് തിരുമേനിയെ പരിശുദ്ധ കാതോലിക്ക ബാവാതിരുമേനി നിയമിച്ചു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയാവിൻ പ്രാർത്ഥനാശംസകൾ നേരുന്നു. കർണാടകയിലെ ഉടുപ്പിയിൽ ആരംഭിച്ച യൂത്ത് അത്ലറ്റിക് മീറ്റിൽ മെഡ്ലെ റിലേയിൽ കേരളത്തിനുവേണ്ടി വെങ്കല മെഡൽ നേടിയ ടീമിൽ അംഗമായ കുമാരി സ്നേഹ മറിയം വിൽസൺ ബിസിനസ് രംഗത്തെയും വിദ്യാഭ്യാസ മേഖലയിലെയും നേതൃത്വപരമായ മികവിനുള്ള 3-ാമത് ഇൻഡോറിഷ്യൻ ഇന്റർനാഷണൽ അവാർഡ് ലഭിച്ച MGM എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാനും മലങ്കര ഓർത്തഡോക്സ് സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ ശ്രീ ഗീവർഗീസ് യോഹന്നാൻ, 15-ാമത് കേരള കോൺടാക്ട് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട ഓട്ടം റേസ് ഓഫ് ലൈഫ് എന്ന ഷോർട്ട് ഫിലിമിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കരസ്ഥമാക്കി BSFന്റെ ബാംഗ്ലൂർ IGI നിയമിതനായ ശ്രീ ഈപ്പൻ PV, YMCA സൌത്ത് വെസ്റ്റ് ഇന്ത്യ കേരള റീജിയന്റെ എൻവയൺമെന്റ് ബോർഡ് ജോയിന്റ് കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സന്തോഷ് ബെഹനാൻ, പഞ്ചാബിലെ കപൂർത്തലയിൽ വെച്ച് നടന്ന ഫസ്റ്റ് ഓൾ ഇന്ത്യ എസ് ബാൾക്കർ സിംഗ് കീമ മെമ്മോറിയൽ നാഷണൽ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് 2023 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ടീമംഗങ്ങളിൽ ജേഴ്സി നമ്പർ 1 ക്യാപ്റ്റൻ ഗ്രിമ മെർലിൻ എന്നിവർക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയാവിൻ അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.